ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്യണം. പച്ചക്കറിയും കപ്പയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ? അപ്പോൾ കപ്പയും കൂടെ ഒന്ന് നട്ടാലോ എന്നുള്ളൊരു ചിന്തയിൽ സ്ഥലമെല്ലാം വൃത്തിയാക്കി. ഞങ്ങൾ ഇത് വൃത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ വിത്തെല്ലാം ഞങ്ങൾ മുളപ്പിക്കാനിട്ടിരുന്നു. വെള്ളരി, പയർ, മത്തൻ, വെണ്ട, പിന്നെ ചീര, റാഡിഷ്, പാവൽ, പയർ, ഇതൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ എടുത്തിരുന്നത്. കപ്പയാണ് മെയിൻ. മൊത്തം നമ്മൾ കപ്പയിട്ട് കിളച്ച് നമ്മൾ പുല്ലെല്ലാം ചെത്തി കിളച്ച് കപ്പയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ വീണ്ടും പുല്ലെല്ലാം കയറി തുടങ്ങി. കപ്പയ്ക്ക് മുളയൊക്കെ വന്നു. ചീരയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് കോവൽ. കോവലിന് രണ്ട് വെറൈറ്റി ഉണ്ട് ഞങ്ങൾക്ക്. ഇത് നമ്മുടെ ചെറുത് മാല പോലെ കിടക്കുന്ന കേട്ടോ. കോവയ്ക്കൊക്കെ ഒരു ചെറിയ വെറൈറ്റിയും ഒന്ന് നല്ല ഉരുളൻ കോവ ഉരുണ്ട സൈസുള്ള കോവയ്ക്കയാണ്. ഇതെല്ലാം നമ്മൾ പരുമലപ്പള്ളിയിൽ പെരുന്നാളിന് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചാണ് ഒരു പാക്കറ്റ് ഒരു തണ്ട് മുളപ്പിച്ച് കിട്ടിയതിന് 50 രൂപ വെച്ചിട്ട് അവിടെ നിന്ന് 3-4 എണ്ണം മേടിച്ചു. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ തണ്ട് വെച്ച് കിളിപ്പിച്ചതുമാണ്. ഇതാണ് ഒരു വെറൈറ്റി കോവയ്ക്ക. ഇത് മത്തൻ. മത്തനും പൂവൊക്കെ ഇട്ടു, പക്ഷെ കായെല്ലാം കുഴിഞ്ഞു പോയി. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നേക്കണേ. പൂ വരുന്നുണ്ട്, പൂ വരുന്ന പൂ പെൺപൂവ് മൊത്തം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയൊരു കാപോലും നമുക്കിതുവരെ പിടിച്ചു കിട്ടിയിട്ടില്ല. ഒരുപാട് കായുണ്ടായി, അതുപോലെ തന്നെ എല്ലാം കൊഴിഞ്ഞും പോവുകയാണ്. ഇത് വേണ്ട സവാളയാണ്, ഇത് സാമ്പാർ വേണ്ട. ഇതെല്ലാം നമുക്ക് ഒരുവിധം കാ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മ ഇതെല്ലാം വിളവെടുത്തോണ്ടിരിക്കുകയാണ്. കപ്പയുടെ ഇടയിൽ പുല്ലെല്ലാം ഒരുവിധം പറിച്ചു കളഞ്ഞു. കപ്പയുടെ ഇടയ്ക്ക് തന്നെയാണ് വനുള്ള പയറും പാവലും ഒക്കെ ഇട്ടിരിക്കുന്നത്. ചീരയും വിളവെടുക്കാന്നറായി. ചീരയൊക്കെ കുറച്ചേ ഉള്ളായിരുന്നു, അത് വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് റാഡിഷ്. റാഡിഷും ചെറിയതായിട്ട് വലുതായിക്കൊണ്ടേ ഇരിക്കുന്നു. പിന്നെ പച്ചപ്പ് ചീരയുണ്ട്, പയറുകളുണ്ട്. പയറൊക്കെ തീരെ തിരിയാണ്, വലുതായിട്ടേ ഇല്ല. ഇനിയും കുറച്ചുകൂടെ ഇത് വണ്ണം വയ്ക്കാനുണ്ട്. നമ്മുടെ പാവൽ നല്ല വെള്ളമുള്ള പാവലാണ്. ഇത് ഇത്രയും കൂടി ആവുന്ന പാവലാണ്, നല്ല വിളവ് കിട്ടുന്നതാണ്. ഒരുപാട് കായകളുണ്ടായി. ഇതെല്ലാം നമ്മൾ കവറിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ നെല്ലിൻ്റെ ഇടയിൽ നിന്നും കൂടെ മുഞ്ഞ വരുമ്പോഴത്തേനും ഇതെല്ലാം നശിപ്പിക്കാനായിട്ട് ഇടയുണ്ട്. ഭയങ്കരമായിട്ട് മുഞ്ഞയുടെയും തത്തയുടെയൊക്കെ ശല്യമാണ് ഇവിടെ. ഈച്ചകളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് പേപ്പർ ഇട്ടിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. ചെറുതിലേ പേപ്പർ ഇടണം, അല്ലെങ്കിൽ തന്നെ അത് എന്തെങ്കിലും കുത്തി അത് പഴുത്തു പോകാനിടയുണ്ട്. ഇപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ടൈം പാസ്സും ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ഇതിൻ്റെ ഇടയിൽ പണി കാണും. ഒന്നെങ്കിൽ പുല്ല് പറിക്കാനോ, അല്ലെങ്കിൽ ഇതിന് പേപ്പർ ഇടാനോ, തത്ത വരുമ്പോൾ ഓടിക്കാനോ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി കാണും. കണ്ടോ, തീരെ ചെറിയൊരു പാവയ്ക്ക്. ഈ പരുവാകുമ്പോഴേ ഞങ്ങൾ ഇടും കേട്ടോ. കാരണം നെല്ല് നമ്മുടെ തൊട്ടടുത്തായോണ്ട് നെല്ലിനകത്തു നിന്നുള്ള കീടങ്ങളെല്ലാം ഇതിനകത്തും വന്ന് കയറാൻ സാധ്യതയുണ്ട്. ഇത് പടവലമാണ്, പടവലമൊക്കെ മുളച്ച് വരുന്നതേ ഉള്ളൂ, കായൊന്നും പിടിക്കാറായിട്ടില്ല. ഇത് രണ്ടിരട്ട പാവയ്ക്ക. ഇവന്മാർ രണ്ടും വലുതായിട്ടുണ്ട്. രണ്ടുപേരും ഒരുമിച്ചായിട്ടിരിക്കുന്നു, അടുത്തടുത്തുണ്ടായതുകൊണ്ട് ഉണ്ടാ.
ഇതാണ് പയർ. പയറിൽ ഒരുപാട് കായുണ്ട്. പയറൊക്കെ കണ്ടാൽ ഞങ്ങളിങ്ങനെ കാണാതെ പാത്തു വെച്ചിരിക്കുകയാണ്. കണ്ടാൽ പ്രാവ് ഇന്നാരെ അത് തിന്നുകൊണ്ട് പോകും. ഇത് ഇങ്ങനെ ഇലകൾക്കിടയിലേക്ക് മാറ്റിവെക്കും. ഒരുപാട് പ്രാവ് വരും. ഇതിൻ്റെ മുകളിൽ നമ്മൾ നെറ്റിട്ടും വലയിട്ടിട്ടുണ്ട്. എന്നാലും എവിടുന്നേലുമൊക്കെ പ്രാവ് വന്ന് ഇതെല്ലാം കണ്ടിച്ച് കളഞ്ഞിട്ട് പോകും. ഇത് പ്രാവ് തിന്നിട്ടിട്ടിരിക്കുന്നതാണ് കണ്ടോ. നമുക്കിപ്പം രണ്ട് വെറൈറ്റി പയറാണുള്ളത്. ഇതൊരു നമ്മുടെ സാധാരണ നാടൻ ഒരു ലൈറ്റ് കളറിലെ പയറും, പിന്നെ തനി പച്ചപ്പയറുമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് കൂടാതെ ഒരുപാട് വിള വിത്തിട്ടുണ്ട്. ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നല്ല നീളവും നല്ല കുറച്ച് വണ്ണവും ഒക്കെ ഉള്ള ഒരു പയറാണ്. ഇത് പച്ചപ്പയർ. ഇതിന് നല്ല ഇത് നല്ല ഒരു വെറൈറ്റിയാണ്. ഇത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ നീളം കാണിച്ചു തരാം, ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ കൈയുടെ അത്രയും നീളമുണ്ട്, ഇനി അതിലും കൂടുതലുണ്ട്. ഇതൊക്കെ പാകമായി വരുന്ന പയറുകളാണ്. ഇതും കുറച്ചുകൂടെ ഇന്ന് ഒന്ന് രണ്ട് ദിവസം കൂടെ കഴിയുമ്പം പറിക്കാനാകും. കുറേ പയറിന് കേട് വന്നിട്ടുണ്ട്. മുഞ്ഞയും ചെറിയ ചെറിയ ഉറുമ്പുകളും എല്ലാം കൂടെ കടിച്ചിട്ട് പുഴുവോ കീടങ്ങളോ ഒക്കെ വരുമ്പോൾ ആ ഇലയോ അല്ലെങ്കിൽ ആ പയറോ നമ്മൾ പറിച്ച് കളയാണ് ചെയ്യുന്നത്. അന്നേരം കൂടുതൽ ചെടിയിലേക്ക് അത് സ്പ്രെഡാകുന്നില്ല. ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ. ഇത് സവാളയാണ്. ഇത് ഇതുവഴി പച്ചക്കറിക്കാർ പോയപ്പം അവർ വണ്ടിയിൽ വന്ന് പോയപ്പോൾ അവർ കളഞ്ഞ ഒരു സവാള ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ തന്നെ ഞാൻ പിന്നെ കുറച്ച് സവാളയുടെ വിത്ത് ഫേസ്ബുക്ക് വഴിയൊക്കെ കിട്ടിയപ്പം അതും നട്ടിട്ടുണ്ട്. ഭയങ്കര വെയിലാണ്, അതിന് ഒരു ഓല വെച്ചിട്ട് മറച്ചു വെച്ചിരിക്കുന്നത്. കപ്പയും വലുതായി വന്നിട്ടുണ്ട്. ഇത് അമേരിക്കൻ ബീൻസ് ആണ്. അറ്റാച്ചനെ ഇതൊരു അറ്റാച്ചൻ പണിയുന്ന വീട്ടിലെ ഒരു ഇതിൽ കൊടുത്തതാണ്. ഇതിൽ അഞ്ചാറ് വിത്തുണ്ടായിരുന്നു. ഇതിനകത്തുനിന്ന് ഒരു എണ്ണം മാത്രമേ നമുക്ക് കിളുത്ത് വന്നിട്ടുള്ളൂ. ബാക്കി വന്ന കിളുത്ത് എല്ലാം അങ്ങ് ഭയങ്കര ചൂടായിരുന്നു, വെയിൽ കാരണം അങ്ങ് ഉണങ്ങിപ്പോയി. ഇത് മാത്രമേ ബാക്കിയുള്ളൂ. ഇതൊരു വിധം നല്ലൊരു ചെടിയായിട്ട് വളർന്നു വരുന്നുണ്ട്. കായ് പിടിച്ചാൽ ഭാഗ്യം. ഇത് കോവൽ രണ്ട് കോവൽ ഇപ്പം കായ്ക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ കിളുത്ത് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നെല്ലും നടാൻ പാകമായിട്ടുണ്ട് കേട്ടോ. നെൽകൃഷി എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് നെല്ലിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാത്തത്. നെല്ലെപ്പോഴും കാണുന്നതല്ലേ. തിരുവല്ലയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ സ്ഥലത്തായിരിക്കും, അപ്പൻ കുട്ടനാടിൽ.
ഇതെല്ലാം വെള്ളരിയാണ്, കണിവെള്ളരിയാണിത്. നല്ല കളറാണ് അതിൻ്റെ. ഇഷ്ടംപോലെ കാപിടിച്ചിട്ടുണ്ട്.